ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡി ഡ്രോപ്സ്. അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ തനി നാടൻ ബീഫ് റോസ്റ്റാണ്. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ എത്തും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണം. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അന്നിട്ടിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കരം മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി അരച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. നമ്മുടെ ആ കൂട്ട് നമ്മൾ അരച്ച് നല്ല വൃത്തിക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തേക്കുണ്ട്. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് നമ്മുടെ പേസ്റ്റ് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. നമ്മൾ നമ്മുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കണം. അത് നമ്മൾ അതിലേക്ക് തേച്ച് പിടിപ്പിച്ച് കുഴച്ച് വെച്ചേപ്പുണ്ട്. ഇത് ഇനി നമുക്ക് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിനെ ഒരു കുക്കറിലേക്ക് ഇടണം. ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ ഒരു കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേവിക്കാൻ വെക്കണം. അന്നേരം 6 അല്ലെങ്കിൽ 8 വിസിലടിക്കണം. ചിക്കൻ വേവിക്കാൻ വെച്ചത് കൃത്യം 6 വിസിലടിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണക്കൊരുള്ളി സ്റ്റൗവിൽ വെച്ച് അത് ചൂടാവുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാവുമ്പം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി തീർന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ചുവന്ന മുളക് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിന്റെ പച്ച ചേവം മാറുന്ന വരുന്ന ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കണം. ഇതിനൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഈ സവാള കുറച്ചൊന്ന് വാടുമ്പോഴത്തേക്കും ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. സവാളയും എല്ലാം കൂടി മൂത്തതാണ്ട് ഈ ഒരു പരുവത്തി വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. നേരത്തെ ബീഫ് അരച്ച് അതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ എല്ലാ പൊടികളും ഇട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് വീതം ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരവരുടെ എരിവിനനുസരിച്ച് മുളകൊടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇനി കുരുമുളക് പൊടി, നമ്മുടെ മസാലപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി വഴറ്റി അങ്ങ് എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ബീഫ് കൂട്ടനെ അങ്ങോട്ട് ഇളക്കി ഇട്ട് കൊടുക്കണം. മസാല എല്ലാം കൂടി യോജിപ്പിച്ചങ്ങട്ട് ഇളക്കി 2 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കണം. യോജിപ്പിച്ചങ്ങെടുക്കണം.
ഈ തരത്തിൽ ഇളക്കി രോചിപ്പിച്ചിട്ട് 10 മിനിറ്റ് മൂടി വെക്കണം. നമ്മുടെ സാധനം നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ സാധനം നല്ല വൃത്തിക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്, ഇത് ഇനിയും മൂക്കണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കാം, ഒരു കുഴപ്പവുമില്ല. ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ സാധനം. ബീഫ് വരട്ടിയത് റെഡി. അതിനെ നമുക്ക് കുറച്ച് സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിലയും വെച്ച് കൊടുക്കാം.